കേരളം ലോക സിനിമയ്ക്ക് സമ്മാനിച്ച രണ്ട് അതുല്യ പ്രതിഭകൾ മലയാളക്കരയ്ക്ക് പ്രിയപ്പെട്ട രണ്ട് ഏട്ടന്മാർ ലാലേട്ടനും പ്രിയേട്ടനും സ്വാഗതം മരക്കാർ തിയേറ്ററിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഒരു റെക്കോർഡ് ഉണ്ടായിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ആരാധകരുടെ ഷോ വരുന്നു ഏറ്റവും കൂടുതൽ പ്രദർശനങ്ങൾ ആദ്യം തന്നെ ഒരു റെക്കോർഡ് ഇടുകയാണ് എത്രത്തോളം സന്തോഷമുണ്ട് അല്ല തീർച്ചയായും ഇത്തരം ഒരു സിനിമയ്ക്ക് അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയില്ലെങ്കിലാണ് സങ്കടം അപ്പോൾ വളരെയധികം സന്തോഷം തന്നെയാണ് കാരണം ഒരുപാട് പേര് ഇത്രയും കാലം ആ സിനിമയ്ക്ക് വേണ്ടി കാത്തു നിന്നു വെയിറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഞങ്ങളോടും ആ സിനിമയോടും കാണിക്കുന്ന സ്നേഹമാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു പ്രിയദർശനെ പോലെ ഒരു സംവിധായകൻ അദ്ദേഹം അങ്ങയുടെ ഒരു കരിയറിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് അങ്ങ് കരുതുന്ന ഒരു സിനിമ ആ സിനിമ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് ഡിലേ ആയപ്പോൾ എത്രത്തോളം സങ്കടം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അതായത് ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 3.5 വർഷത്തെ എഫേർട്ടാണ് ഈ സിനിമ അതായത് 2.5 വർഷം സിനിമ എടുക്കാനും പിന്നെ കോവിഡ് കൊണ്ടുപോയ സമയവും എന്ന് വരും എന്ന് കാണിക്കാൻ പറ്റും ജനങ്ങളെ എന്നൊരു ആകാംക്ഷ എപ്പോഴും ഉണ്ടായിരുന്നു എന്തായാലും അത് അങ്ങനൊരു ദിവസം ഇതാ അടുത്തു അതിന് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ പത്രക്കാരെ സംബന്ധിച്ച് ഓരോ ദിവസവും ഈ പടം ഒ ടി ടിയിലാണോ തിയേറ്ററിലാണോ എന്ന ഡിസ്കഷൻ ആയിരുന്നു എന്നെ സംബന്ധിച്ച് ഈ മിന്നാരത്തിലെ പപ്പുവിനെ പോലെ ആയിരുന്നു തല ഇങ്ങനെ ആ ഒരു രീതിയിലേക്കായി പോയി കാരണം അവസാനം പിന്നെ തിയേറ്ററിലേക്ക് വരുന്നു ഒ ടി ടിയിലേക്ക് പോകും എന്ന് കരുതിയിരുന്നൊരു സിനിമ എങ്ങനെയാണ് തിയേറ്റർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത് ഒ ടി ടിയിൽ പോകുമെന്ന് ഞങ്ങളാരും കരുതിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം കരുതിയവരെങ്ങനെയാണത് കരുതിയതെന്നും ഇന്നുവരെയ്ക്ക് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അല്ല തീർച്ചയായിട്ടും സിനിമ ഒ ടി ടിയിൽ വരും നമുക്കൊരു സിനിമ ഒ ടി ടിയിലേക്ക് കൊടുക്കാം ഒരുപാട് സിനിമകൾ അങ്ങനെ കൊടുക്കുന്നില്ലേ പക്ഷേ അത് തിയേറ്റർ റിലീസ് കഴിഞ്ഞിട്ടാണോ അതോ അതിന് മുമ്പാണോ എന്ന് ഞങ്ങൾ പോലും തീരുമാനിച്ചിട്ടില്ലാത്ത സമയത്താണിത് ഒ ടി ടിയിലേക്ക് കൊടുത്തു ഇത്ര രൂപയ്ക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതിനൊന്നും ഞങ്ങൾ പ്രതികരിക്കാത്തത് കാര്യം അത്തരം കാര്യങ്ങൾ സത്യമായിരുന്നില്ല ഇതിൻ്റെ നിർമ്മാതാവ് തന്നെ ഒരു ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്നല്ലോ ഇത് ഒ ടി ടിയിലേക്ക് പോവുകയാണ് തീർച്ചയായിട്ടും ഒ ടി ടിയിലേക്ക് കൊടുത്ത സിനിമയാണ് അതെ അതെങ്ങനെ ഇതിപ്പം നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ ശേഷം കൊടുത്തതാണോ റിലീസിന് മുമ്പ് കൊടുത്തതാണോ എന്നുള്ള പലരുടേതായ ഇമാജിനേഷൻ നമ്മൾ തിയേറ്ററിലേക്ക് ഈ സിനിമ കൊണ്ടുവരാമെന്ന് പറഞ്ഞതിന് ശേഷം തന്നെയാണ് അത് സൈൻ ചെയ്തത് അല്ലാതെ ഒ ടി ടിയിൽ കൊടുക്കും ഇത്തരം സിനിമകൾ അല്ലെ ഏത് സിനിമകളായാലും നമ്മുടെ ഇത്തരം സിനിമകൾ അവരെടുക്കും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കേട്ടൊരു ചർച്ച ഇതിൻ്റെ ഒരു പ്രിവ്യൂ നടന്നതിന് ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാവരും ഒരുപോലെ ആവശ്യപ്പെട്ടു അല്ല അതിനു മുമ്പേ ആവശ്യപ്പെട്ടിരുന്നു ഒരുപാട് പേരാ ഈ സിനിമയുടെ ഒരുപാട് ചെറിയ ചെറിയ പോർഷൻസ് കണ്ടതും ഞങ്ങളൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് തന്നെയാണ് പക്ഷേ ഈ 2 വർഷത്തിനുള്ളിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ തിയേറ്ററിലേക്ക് സിനിമകൾ വന്നു ഇത് വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ് ഇത് ഇപ്പോൾ തിയേറ്റർ റിലീസായതുകൊണ്ട് ഈ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കളിക്കണമെന്ന് തീരുമാനിച്ചു ഇപ്പോഴാണ് നമ്മൾ ചോദിക്കുകയാണ് ഈ സിനിമ ഇപ്പോൾ തിയേറ്റർ റിലീസായിരുന്നില്ലായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല അത് അപ്പോഴേ പറയാൻ പറ്റില്ല എന്തായാലും ഈ സിനിമ ഒ ടി ടിയിൽ വരുന്നുള്ള ഷോറാണ് ഞങ്ങൾ കൊടുത്ത സിനിമ തന്നെയാണ് ഈ കടൽ കാണാത്ത മരക്കാർ എത്രത്തോളം എഫേർട്ട് ഉണ്ടായിരുന്നു ആ ഒരു സിനിമ ചിത്രീകരിക്കും അങ്ങനെയാക്കി അങ്ങനെ കടൽ കാണാത്ത മരക്കാർ കടൽ കണ്ട മരക്കാരാണ് നിങ്ങൾ സിനിമയിൽ കാണുന്നത് പിന്നെ ഫിലിം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഒരുപാട് രീതിയിൽ ഇപ്പോൾ ഇപ്പോഴും സംവിധായകൻ എന്ന നിലയ്ക്ക് ആർക്കും കൺസീവ് ചെയ്താൽ മതി അതെടുക്കാനും അത് സത്യമാക്കി മാറ്റാനും ഒരുപാട് ടെക്നോളജികൾ ഇപ്പോഴുണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇപ്പം കടൽ ക്ഷോഭം അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റിലെ കടൽ തീർച്ചയായിട്ടും ഒറിജിനൽ കടലിൽ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും അത് എടുക്കണമെങ്കിൽ ഇന്നത്തെ ടെക്നോളജിയെ ഡിപ്പെൻഡ് ചെയ്യണം വി എഫ് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യണം പിന്നീട് അതിൻ്റെ ഒറിജിനൽ കാറ്റും കടലുമൊക്കെ സ്റ്റുഡിയോയിൽ ഉണ്ടാക്കണം അതിൻ്റെ കൂടെ വി എഫ് എക്സ് ചേർക്കണം ഇങ്ങനെ ഒരുപാട് ചലഞ്ച് ഇതിലാത്തുണ്ട് അതുകൊണ്ടാണ് കടൽ കാണുന്നത് അല്ലാതെ കടൽ തീരമൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കടലിൻ്റെ യുദ്ധം ഇതൊക്കെ ശരിക്കും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ സപ്പോസ് നമ്മൾ ഇത്രയും വലിയൊരു വലിയ ഷിപ്പുകൾ റിയലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അത് കടലിൽ ഇറക്കാൻ പറ്റില്ല മുങ്ങിപ്പോകും കാര്യം അപ്പോൾ അത് നീങ്ങുന്നതും തുഴയുന്നതും നീങ്ങുന്നതും യുദ്ധം ചെയ്തതൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ശരിക്കുള്ള ഷിപ്പുകളുടെ ഒരു ഏതാണ്ട് ഒരു 70% അത്രയും വലിപ്പത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും അത് അങ്ങനെ ഉണ്ടാക്കിയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഒരിക്കലും ഈ ഷിപ്പുമായിട്ട് കടലിൽ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പറ്റില്ല കാര്യം അങ്ങനത്തെ ഷിപ്പുകൾ ഉണ്ടാക്കണമെങ്കിൽ ഇത് ഈ സിനിമ എടുത്തതിനെക്കാട്ടിലും കാശ് വേണം ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ചലഞ്ചുകൾ കാണിച്ച് എന്താ പറയുന്നത് വിശ്വസിപ്പിക്കുക എന്ന് പറയുന്ന അങ്ങനെയുള്ള ചലഞ്ചുകൾ കൊട്ടാരം സാമൂതിരിയുടെ കൊട്ടാരം എന്ന് പറയുന്നത് ഒന്നും നമുക്ക് ചരിത്ര രേഖയിൽ പോലും ഇല്ല
അതെവിടെയായിരുന്നൊന്നും അറിയില്ല. നമ്മുടെ ഇമാജിനേഷനിലാണ് ആ കൊട്ടാരം ഇട്ടിരിക്കുന്നത്. ഇപ്പം ആർക്കും ഒന്ന് പറയല്ല ഈ കൊട്ടാരം എങ്ങനെയായിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം ഒരിടത്തും സമുദ്രയുടെ കൊട്ടാരം എവിടെ നിന്ന് എവിടെയാണെന്നുള്ള വ്യക്തത പലയിടത്തും ഇല്ല. പിന്നെ ഇരിങ്ങൽ കോട്ട എവിടെയാണെന്നുള്ളത് ഇരിങ്ങലിൽ പോയി നോക്കിയാൽ അതിൻ്റെ ഒരു അവശിഷ്ടം പോലും ഇല്ല. പല കോട്ടകളിലും നമുക്ക് വേണമെങ്കിൽ കാണാൻ പോയി, ഇത് തന്നെ ടിപ്പുവിൻ്റെ കോട്ടയായിരുന്നു, മറ്റേതായിരുന്നു ശ്രീരംഗപട്ടണത്ത് ഇതുണ്ടായിരുന്നു, എല്ലാം നമുക്ക് പോയി കാണാം. പക്ഷേ കുഞ്ഞ് മരക്കാരുടെ കോട്ടയെക്കുറിച്ചുള്ള യാതൊരു അതിൻ്റെ സ്ഥാനം എവിടെയായിരുന്നു എന്നൊന്നും വ്യക്തമായ യാതൊരു ധാരണയും. ഈ സിനിമയെ സംബന്ധിച്ച് അങ്ങയുടെ മകളുണ്ട്, ലാലേട്ടൻ്റെ മകനുണ്ട്, നിങ്ങളൊരു കുടുംബത്തിലെ അന്തരീക്ഷമാണ്, എങ്ങനെയായിരുന്നു മോഹൻലാൽ എന്ന നടനെയും പ്രണവ് എന്ന നടനെയും അങ്ങയുടെ ക്യാമറ കണ്ണിലൂടെ കാണുമ്പോൾ? ക്യാമറ കണ്ണിലൂടെ എന്ന് കാണാൻ പറയാൻ പറ്റില്ല. കഴിച്ചാൽ ഇത്രയും സിനിമ കഴിഞ്ഞപ്പോൾ പലരും എൻ്റെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, എങ്ങനെയായിരുന്നു മോഹൻലാൽ? എന്നെ സംബന്ധിച്ച് എല്ലാ സിനിമയും പോലെയായിരുന്നു മോഹൻലാൽ. ഈ സിനിമയിൽ ക്യാരക്ടർ കഥാപാത്രം മാറുന്നു, അതനുസരിച്ച് അതിനോട് ചെയ്യേണ്ട ന്യായമായ എന്താ പറയുക അഭിനയം, അല്ലെങ്കിൽ അതിനോടുള്ള ജസ്റ്റിസ്, ആ കഥാപാത്രത്തിനോടുള്ള നീതി പുലർത്തുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് ചെയ്യുക എന്നുള്ള ജോലി ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ ലാലു ചെയ്തു, ഞാനത് ഷൂട്ട് ചെയ്തു, ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. പ്രണവിനെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രണവിന് സത്യം പറഞ്ഞാൽ ഈ സിനിമ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. എന്തിനാണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നതെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേറൊരാളില്ല അച്ഛൻ്റെ മകനായിട്ട് അഭിനയിക്കാൻ. ആ മകനല്ല അച്ഛൻ്റെ അച്ഛൻ്റെ കുട്ടിക്കാലം, അതായത് കുട്ടിക്കാലമായിട്ട് അഭിനയിക്കാൻ ഒരു ആൾ ഞാൻ എന്ത് ചെയ്യും ചോദിച്ചു. ആ ചോദ്യത്തിന് ദൈവാധീനത്തിന് കൊണ്ട് അവന് ഉത്തരവില്ലാത്തതുകൊണ്ട് ആളെ കിട്ടി. അതാണ് സത്യം. ബട്ട് എൻ്റെ വിശ്വാസം, പലരും ഈ സിനിമ കണ്ടപ്പോൾ പറഞ്ഞു കുറച്ചുകൂടെ പ്രണവിനെ കാണണമായിരുന്നു എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഈ സിനിമയിൽ എനിക്ക് പ്രണവിനെ വെച്ച് ഈ പടം ചെയ്തപ്പോൾ ചെയ്തതിലുണ്ടായ ഒരു ഗുണം. എനിക്ക് തോന്നുന്നു അത് തന്നെ ഒരു ഒരു ആക്ഷനിൽ ഒരു ഒരു കോയിൻസിഡൻസ് ആണ്. കാര്യം മകൻ ഒരാളുടെ മകൻ തന്നെ വളർന്ന് വലുത് അയാളായി മാറുന്നത് അധികം സിനിമകളിലില്ല. ഇല്ല. അതോടൊപ്പം മാതൃഭൂമി ഗൃഹലക്ഷ്മിയിൽ ചേച്ചി എഴുതിയിരുന്നു മകൻ്റെ ഈ അഭിനയം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പിതാവ് എന്ന നിലയിൽ അഭിനയം അടുത്ത് നിന്ന് കാണുമ്പോൾ എത്രത്തോളം സന്തോഷം? തീർച്ചയായിട്ടും നന്നായിട്ട്. കാര്യം എൻ്റെ കുട്ടിക്കാലം കൂടെയാണ്, മോശമായിട്ട് അഭിനയിച്ചാൽ എനിക്കാണ് നാണക്കേട്. പക്ഷെ അത് ആ സിനിമ കണ്ടപ്പോൾ അയാൾ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അയാൾക്ക് ചെയ്യാവുന്ന അതിലെല്ലാം ഉണ്ട്, ആക്ഷനുണ്ട്, ഹ്യൂമറുണ്ട്, അതിൽ സീരിയസ് ആയിട്ടുള്ളുണ്ട്, ഇമോഷനുണ്ട്. അപ്പോൾ ആ കുറച്ച് പോർഷനിൽ ഏതാണ്ട് 10-20 മിനിറ്റോളം ഉണ്ടല്ലോ, അയാളത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മലയാള സിനിമയുടെ പ്രണവിനെ വളരെയധികം പിന്നെ ആൾക്കാർക്ക് ഇഷ്ടമാകുന്ന റോൾ തന്നെയാണത്. മലയാള സിനിമയുടെ അടുത്തൊരു രാജകുമാരൻ്റെ ഉദയമാണ്. അങ്ങനെയൊന്നും പറയാം, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തർക്കിൻ്റെ വിധി പോലെയാണ് ഓരോ കാര്യങ്ങൾ പോകുന്നത്. ഒരുപാട് എല്ലാ ആക്ടറിനും എല്ലാ സ്വർക്കും അത്രയും നല്ലൊരു കഥ കിട്ടണം, കൂടെ അഭിനയിക്കുന്നവർ നന്നാവണം അല്ലേ, അതുപോലെ അതിൻ്റെ സംവിധായകർ നന്നാവണം, അതിൻ്റെ സ്റ്റോറി നന്നാവണം, ഒരുപാട് കോമ്പിനേഷനിൽ കൂടെ ഒരു ആക്ടർ ഗ്രൂം ചെയ്ത് വരുള്ളൂ. ഭാഗ്യവശാൽ എനിക്കതിനുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ടായി. അത്രയും നല്ല പവർഫുള്ളായിട്ടുള്ള സിനിമകൾ ചെയ്യാൻ പറ്റി, ഡയറക്ടേഴ്സ് ഉണ്ടായി, കൂടെ അഭിനയിക്കുന്നവരുണ്ടായി. ഇനിയുള്ള കാലങ്ങളിലും അതുപോലെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. മരക്കാർ എന്ന സിനിമ വരുമ്പം വലിയ ചർച്ചകൾ നടന്നത് ഇത് തിയേറ്ററിൽ നിന്ന് പോകുമോ എന്നുള്ളതായിരുന്നു. പിന്നീട് ആളുകൾ പറഞ്ഞു മോഹൻലാൽ എന്ന നടൻ തിയേറ്ററിൽ മാത്രമല്ല, പണ്ട് TVയിൽ ഷോ ചെയ്തിട്ടുണ്ട്, തിയേറ്ററിൽ അഭിനയിക്കുന്നുണ്ട്, പുതിയ പ്ലാറ്റ്ഫോം വരുമ്പോൾ ആ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തുന്ന ഒരാളായി അങ്ങ് മാറുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം. കാര്യം ഈ കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ 2-3 സിനിമകൾ ചെയ്തു. ഇപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എനിക്കിത് മാത്രമേ അറിയാവുള്ളൂ. എൻ്റെ കൂടെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് അല്ലേ, ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീമിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1000-ത്തോളം ഫാമിലി, അതിൽ കൂടുതൽ ഫാമിലി ഉണ്ടാവും, അത്രയും പേരുടെ ഒരു ഇതാണ്. അപ്പോൾ വളരെ എല്ലാവരും മാസ്ക് ഇട്ട് അഭിനയിക്കുമ്പോൾ നമ്മൾ മാസ്ക് ഇടാതെ അഭിനയിക്കുന്നത്, അത്രയും ചലഞ്ചിങ് ആയിട്ടാണ് ദൃശ്യം 2 ചെയ്തത്. സക്സസ്ഫുള്ളായി ആ സിനിമ. ഇപ്പോൾ ബ്രോ ഡാഡി എന്നുള്ള സിനിമ, അല്ലെങ്കിൽ 12th മാൻ, ഇതെല്ലാം നമുക്ക് ഏറ്റവും കോവിഡ് കൂടി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ചെയ്തത്. അത്രയും നമ്മൾ ശ്രദ്ധിച്ച് എല്ലാവർക്കും RT-PCR ടെസ്റ്റ് ചെയ്തൊരു ബബിൾ ഉണ്ടാക്കി വേറെ ആരെയും അതിലേക്ക് കയറ്റാതെ നമ്മൾ ആ സിനിമ തീർത്തു. ആ സിനിമ തീർത്തുകൊണ്ട് ഒരുപാട് പേർക്ക് ജോലി കിട്ടി. അതൊരു തീർച്ചയായിട്ടും വേറെ എന്താ ചെയ്യേണ്ടത്, ആ സമയത്ത് വെറുതെ ഇരിക്കണം അല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നൊന്നും ആരും പറയാനില്ല. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ നമ്മൾ അതിലേക്ക് പോയി. വീണ്ടും സിനിമ തിയേറ്ററിലേക്കാകുമ്പോൾ നമ്മൾ ഇതിലും വലിയ സിനിമയാണ് എടുക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ബറോസ് എന്ന് പറയുന്നത് ഇതിലും വലിയൊരു സിനിമയാണ്. അത് തിയേറ്ററിലേക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. 3D അത് അങ്ങനെ ആ 3D ഫിലിമാണ്, 2D ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വന്നു, അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അത് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഈ സിനിമയിൽ നിങ്ങൾക്ക് 2 പേർക്കും ഒരുപക്ഷെ ഒരുപാട് നഷ്ടം തോന്നുന്ന ഒരാൾ നെടുമുടി വേണു എന്ന നടനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സാന്നിധ്യത്തെ എങ്ങനെയാണ് സ്മരിക്കുന്നത്?
ആദ്യത്തെ സിനിമ മുതൽ അതായത് തിരനോട്ടം എന്ന സിനിമ മുതൽ എനിക്ക് അസോസിയേഷൻ ഉണ്ട് വേണുചേട്ടനുമായിട്ട് ഇപ്പൊ കുഞ്ഞാലി ഇപ്പൊ റിലീസ് ആകാൻ പോകുന്ന കുഞ്ഞാലി മരക്കാർ വരെ ഏതാണ്ട് അപ്പോൾ 43 വർഷത്തെ ബന്ധമാണ് ഞാനും വേണുചേട്ടനായിട്ട് ചെയ്ത സിനിമകളൊക്കെ വളരെയധികം ശ്രദ്ധയിൽപ്പെട്ട സിനിമകൾ തന്നെയാണ് ഒരു നടൻ എന്നുള്ള അതിൽ ഉപരി വളരെയധികം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു ഒരുപാട് ഓർമ്മകളുണ്ട് ഈ സിനിമയിൽ തന്നെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന കാര്യം ഇപ്പോൾ ഒരു പെട്ടെന്ന് സാമൂതിരി രാജാവായിട്ട് വേറൊരാളെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല വേണുചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഹിസൈനസ് അബ്ദുള്ള കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു രാജാവാണ് ഇപ്പോൾ രാജാവ് ആയിട്ട് അഭിനയിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് അപ്പോൾ എല്ലാവർക്കും ഈ ശാസ്ത്രത്തിലൊക്കെ പറയുന്നത് എല്ലാവർക്കും രാജാവായിട്ട് അഭിനയിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ കണ്ട എന്ത് രാജാവ് അങ്ങനെ പറയാൻ പാടില്ലല്ലോ നമുക്ക് വിശ്വസിക്കണം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ ശരിയെന്ന് പറയാൻ തോന്നണം ഇപ്പോൾ കുഞ്ഞാലി മരക്കാരോട് സാമൂതിരി ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ ശരിയെന്ന് പറയണമെങ്കിൽ അത്രയും ഒരു കമാൻഡിങ് പവറുള്ള അത്രയും ഒരു ഐശ്വര്യമുള്ള അത്രയും ഒരു ശ്രേഷ്ഠമായ ഒരാളായിരിക്കണം അത്തരത്തിലാണ് വേണുചേട്ടൻ ആ സിനിമയിൽ വന്നത് വേണുചേട്ടൻ ഈ സിനിമ കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്നൊരു സങ്കടം മാത്രമേ തീർച്ചയായിട്ടുണ്ട് കാര്യം ഞാൻ എപ്പോഴും ഞങ്ങൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയായിരുന്നു പക്ഷെ അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം നമ്മളെ വിട്ടുപോകുന്ന ഒരിക്കലും ആരും പ്രതീക്ഷിച്ചല്ല ഈ മലയാളത്തിൽ നിന്ന് ഇത്തരം ഒരു സിനിമ വരുന്നു ഒരു പക്ഷേ ആളുകൾ ട്രോളിൽ കൂടെയാണെങ്കിലും പറയുന്നത് പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ പോലെയുള്ള അത്തരം ഗണത്തിൽപ്പെടുന്ന ഒരു സിനിമയാണെന്ന് ചോദിക്കുന്നുണ്ട് മലയാള സിനിമയെ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ എത്രത്തോളം ആ ഇത്തരം കമൻറ്റുകൾ നിങ്ങൾക്ക് ഊർജ്ജം നൽകുന്നു നല്ലതല്ലേ അത് വേറെ ടോട്ടലി വേറൊരു കഥയാണ് എന്ന് പറയുന്നത് യുദ്ധം കരയിൽ നടന്നാൽ ഇപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ തൊട്ട് ഇഷ്ടംപോലെ സിനിമകൾ എടുക്കുന്നുണ്ടല്ലോ ഇവിടെ ഇന്ത്യയിലും ഇവിടെ എല്ലാം മലയാളത്തിലും അല്ലെങ്കിൽ ഹോളിവുഡിലും ഒക്കെ യുദ്ധം നടക്കും എല്ലാ യുദ്ധവും ഒരുപോലെ തന്നെ ഇരിക്കും തോക്ക് വെച്ച് വെടിവെച്ചാൽ അങ്ങനെ ഇരിക്കും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു ചരിത്ര പുരുഷനായിരുന്നു ജീവിച്ചിരുന്നതായിട്ട് തെളിവുകളുള്ള ഒരാളുടെ കഥയാണ് ഒരു സ്റ്റോറിയുണ്ട് റെഫറൻസുകളുണ്ട് എല്ലാം നമുക്ക് ലഭ്യമല്ലെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും അതിലേക്ക് നമ്മുടെ ഒരുപാട് ഭാവനകളും ചേർത്തിട്ടുണ്ട് കുട്ടിക്കാലം മുതൽ ലാലേട്ടൻ്റെ സിനിമകൾ കണ്ട വളർന്ന ഒരാളാണ് ഈ പടം കണ്ട് കുട്ടിക്കാലം തൊട്ടത് കണ്ടതുകൊണ്ടാണ് എനിക്കും തോളിനൊരു ചരിവ് പറ്റുകയും ചെയ്തു ഈ ലാലേട്ടൻ എന്ന് തൊട്ടാണ് നിങ്ങൾ ചെറുപ്പകാലം തൊട്ടുള്ള സുഹൃത്തുക്കളാണല്ലോ എന്നുകൊണ്ടാണ് ഈ തോളിനൊരു ചരിവ് എന്ന് തുടങ്ങി എനിക്ക് അറിയാവുന്ന ലാലിന് അന്ന് പറഞ്ഞൊരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആയിട്ടാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കുഞ്ഞാലിയെ കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ ആ കുഞ്ഞാലിയെ കുറിച്ച് എഴുതിയപ്പോൾ ഒരു വരി ഞാൻ ആ ആറ് വരി ഞാൻ എഴുതിയ ചായുന്ന ചന്ദന തോളാണെന്ന് ഞാൻ തന്നെ എഴുതിയിരിക്കുന്നു കുഞ്ഞാലി എങ്ങനെയുള്ള ആളാണ് എന്ന് എഴുതുമ്പോൾ അത് അത് ഓരോ ആളുകൾക്ക് അവരവരുടേതായ ഇപ്പോൾ അമിതാഭ് ബച്ചൻ അദ്ദേഹത്തിൻ്റെതായൊരു എന്താണ് ബോഡി ലാംഗ്വേജ് ഉണ്ട് മോഹൻലാലിന് മമ്മൂട്ടിക്കേക്ക് മമ്മൂട്ടിക്കയുടെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട് അങ്ങനെ എല്ലാ നടന്മാർക്കും അവരുടേതായ ഒരു ബോഡി ലാംഗ്വേജ് ഒരു ശബ്ദ ത്തിലുള്ള വ്യതിയാനങ്ങൾ അതിൻ്റെ ഒരു ഡയലോഗ് പറയുന്ന രീതിയൊക്കെ അവരുടെ സ്വന്തമാണ് അതിനാണല്ലോ മിമിക്സ് എന്ന് പറയാം മിമിക്രിക്കാരെ എടുത്ത് ഉപയോഗിക്കുന്നത് സോ അത് ഓരോരുത്തർ എൻ്റെ അറിവിലുള്ള കാലം മുതൽ ഇങ്ങനെ തന്നെയാണ് ഉള്ളത് മോഹൻലാൽ ഏത് ഭാഗമാണ് വലുത്ത ഭാഗമല്ലേ നിങ്ങളും വലുത്ത ഭാഗമാണോ എൻ്റെ അടുത്താണ് പറഞ്ഞ ഒരു സിനിമയിൽ വാച്ച് കിട്ടിയത് കൊണ്ട് അങ്ങനെ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ആളാണ് ഈ സിനിമയിൽ ഒരുപാട് ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ട് എത്രത്തോളം റിസ്ക് ആയിരുന്നു പരിക്കൊല്ലം പറ്റിയത് അങ്ങനെയൊന്നുമില്ല പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഒക്കെ സംഭവിക്കാം ഇതിലെ ഏറ്റവും അതായത് ഒരു പത്ത് ഒരു വർഷം കൊണ്ട് എടുക്കേണ്ട സിനിമ 3 മാസം കൊണ്ട് എടുക്കുന്നതിനുള്ള ഒരു ഒരു സ്ട്രെയിൻ ഉണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ പറയുന്ന പ്രിയനൊക്കെ കലാപനി എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 2 വയസ്സ് കൂടിയിട്ടുണ്ടാകും മരക്കാർ എന്നുള്ള സിനിമ കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു 3 വയസ്സ് കൂടിയിട്ടുണ്ടാകും എന്നാണ് പറയുന്നത് ഫിസിക്കൽ സ്ട്രെയിൻ വളരെ കൂടുതലാണ് കാര്യം എന്ന് വെച്ചാൽ 60 അടി 65 അടി പൊക്കമുള്ള ഷിപ്പുകളിലൊക്കെ വലിഞ്ഞു കയറുക എന്നൊക്കെ പറയുന്നത് പ്രായം സമ്മതിക്കുന്ന ഒരു ഒരു ഏരിയയുണ്ട് അത് 102 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ചെറിയ അസിസ്റ്റൻസ് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള അസിസ്റ്റൻസിന് പോലും നടക്കാനും ഇരിക്കാനും ഒക്കെ വിഷമമുണ്ടായി കാഴ്ച അത്ര ടയറിങ് ആണ് ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കുക എന്ന് പറയുന്നത് പക്ഷെ നമുക്കത് ഒരു വളരെ ഒരു പ്രാക്ടീസ് പോലെയാണ് പിറ്റേ ദിവസം നമ്മൾ ജോലിക്ക് പോകും അതൊരു ജോലിയായിട്ട് കണക്കാക്കല്ല അതൊരു പാഷനാണ് ലാലേട്ടനെ സംബന്ധിച്ച് ഈ അഭിനയം എന്നുള്ളത് മാറ്റിവെക്കാൻ കഴിയാത്തൊരു അതുകൊണ്ടായിരിക്കുമല്ലോ കോവിഡ് സമയത്താണെങ്കിലും കൂടുതൽ സിനിമകൾ ചെയ്യണമെന്ന് തോന്നുന്നത് അതുകൊണ്ട് മാത്രമല്ല നമ്മുടെ കൂടെയുള്ള ഒരുപാട് പേരുണ്ട് അല്ലേ എല്ലാവരും വെറുതെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു പോസിബിലിറ്റിയിലേക്ക് പോകുമ്പോൾ ഒരു റിസ്ക് ഉണ്ട് എലിമെൻ്റ് ഓഫ് റിസ്ക് ഹൈ ആയിരുന്നു
नाम ऐटों कूड़ा प्रोटक्ट अट्ठे रीति सीम दृश्यम टूवो अलग सीमु पनियो क्यों वरा बब क्रियेट एल टेस्ट पक्षे नाम इंटरव्यूपुर एल टेस्ट वरान पर सेफाइन ऐफाइन वेट असोसियेट अब अत्रफुला मोटे क्यों सीम इंडस्ट्री चक्रम तिणमें सीमें पक्षे भाग्यवश और सीमेंट ई कोविड प्रोटोकोल क्यों संशय विमर्शन विमर्शन मोहनलालो अगे आो अटर क्यों तीर्च अगले नाम बिजनेल बिजनेस आल्ले जोली शबल किसान अलग वीटी तेनालीरू अब या सीम ऐटों कूड़ा मार्केट अल ऐसा प्रॉफिट अद मिड़ा अल अल या सीम चेट ओके वे पशे ऐटों वाली भाग्यम ई सीमें नाम रिलीस अबंधी एल षडउन और पक्षे रिलीसराश कल भयंकर लॉस अब ऐटों वाली भाग्यम पर क्यों ऊँ सको ആ ഭാഗ്യമെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗുരുത്വം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സിനിമ ബിസിനസ്മാനോ ബിസിനസ്മാനോ അല്ല എന്നുള്ളത് അവരുടെ വിഷയമല്ല അത് എൻ്റെ വിഷയമാണ് ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഏറ്റവും നന്നായിട്ട് ചെയ്യാനുള്ളതാണ് ഞങ്ങൾ ഒരു സിനിമ എടുത്തു അത് ഏറ്റവും നന്നായിട്ട് രീതിയിൽ സ്റ്റേജിൽ പ്രസന്റ് ചെയ്യാനുള്ളത് ഞങ്ങളുടെ ജോലിയാണ് അത് ഒറ്റിറ്റിൽ കൊടുക്കണം എന്നുള്ളത് അതും തീരുമാനിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് പക്ഷേ നമ്മളൊന്നും പറയുന്നതിനു മുമ്പ് ഏറ്റവും ഒരുപാട് പേര് ആ ഡിസ്കഷനിൽ ഉള്ളവണ് ഞാൻ ആ ഡിസ്കഷനിൽ ഒരു ഡിസ്കഷൻ പോലും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ ആന്റണി ചേട്ടന്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിരിക്കും അല്ലേ ഒറ്റിറ്റി ആണോ തിയേറ്റർ ആണോ വലിയ പരസ്യം അങ്ങനെ ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിൽ ഇത്രയും പേര് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇതിനെക്കുറിച്ച് സംസാരിച്ചാണ്ടിരിക്കില്ല ആ ഡിസ്കഷൻസ് ഒക്കെ ഈ പടത്തിന് ഗുണമായിട്ട് വന്നിട്ടുണ്ടാവില്ല ഗുണമോ ദോഷമോ എന്നുള്ളത് നമുക്ക് നാളെ അറിയാം പടം റിലീസ് ആയിട്ട് അറിയാം ഒരുപാട് ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് താരങ്ങൾ കൂടി അഭിനയിക്കുന്ന ഒരു സിനിമയാണ് അവർക്കൊപ്പം അഭിനയിക്കുമ്പോൾ ഒരു दूर का सन्ोषम अभिनय അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു എന്നെക്കാട്ടിലും കൂടുതൽ പ്രിയനായിരിക്കും സന്തോഷം ഉണ്ടാകുന്നത് പ്രിയന്റെ മകളെയും എൻ്റെ മകനെയും സുരേഷിനെ വളരെ വളരെ ക്ലോസ് കൂട്ടുകാരായ മക്കളെ വെച്ചിട്ട് സിനിമ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് അപ്പോൾ ആ ഒരു ഭാഗ്യം കിട്ടിയതിലുള്ള സന്തോഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളൊക്കെ ഈ സിനിമയുടെ റിലീസൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ദുൽഖർ സൽമാൻ്റെ കുറുപ്പ് തിയേറ്ററിലേക്ക് വരുന്നത് ആ സിനിമ വരുമ്പോൾ കൂടുതൽ കോവിഡിൻ്റെ ഭീതിയൊക്കെ മറന്ന് ഒത്തിരി പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വന്നു ആ ഒരു അനുഭവം എത്രത്തോളം എല്ലാ സിനിമകളും നന്നായിട്ട് വരണമെന്നും എല്ലാ സിനിമകളും കളക്ട് ചെയ്യണമെന്നും തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആർക്കും മറ്റൊരു സിനിമ നന്നാകുന്നതിൽ സന്തോഷമേ ഉള്ളൂ കാര്യം ഈ ഇൻഡസ്ട്രി നിന്നു പോകാൻ പറ്റില്ല എല്ലാ സിനിമകളും മോശമായി പോയ ഇപ്പോ ദുൽഖർ ആയാലും ശരി ഫഹദ് ആയാലും ശരി അപ്പു ആയാലും ശരി കല്യാണി ഏത് എല്ലാം ഞങ്ങളെ സമയം ഞങ്ങളുടെ കുട്ടികളാണ് ഇവരെയൊക്കെ കണ്ടു വളർന്നത് എടുത്തു നടന്നതുവരുമാണ് ഞങ്ങൾ അതുകൊണ്ട് അവരുടെയൊക്കെ സിനിമകൾ നന്നാവണമെന്ന് മാത്രമേ നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവാറുള്ളൂ അവരുടെയല്ല വരുന്ന സിനിമകൾ മുഴുവൻ ഓടണം എന്നാണ് ആഗ്രഹം എന്നാലേ ഈ ഇൻഡസ്ട്രി ഞങ്ങൾക്കും കൂടെ ചോറ് തരുന്ന ഈ ഇൻഡസ്ട്രി സർവൈവ് ചെയ്യണമെങ്കിൽ എല്ലാ സിനിമകളും നന്നായി വരണം എന്ന് തന്നെയാണ് ആഗ്രഹം മാത്രമല്ല കുറിപ്പിന് കിട്ടിയ അതേ ആവേശം ഈ സിനിമയ്ക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പമാണ് അങ്ങയുടെ മകന്റെ ഹൃദയത്തിന്റെ ഒരു ടീസർ പാട്ടൊക്കെ പുറത്തു വന്നു വലിയ ട്രെൻഡിങ് ആണ് അത് കണ്ടപ്പോൾ എന്താണ് തോന്നി വളരെ നന്നായിട്ട് വന്നാൽ വരുന്നതിനുള്ള സന്തോഷമുണ്ടല്ലോ എല്ലാം നന്നാവുമ്പോഴാണല്ലോ സന്തോഷം അല്ലാതെ നമുക്ക് ഒരു സാധനം മോശമാവുമ്പോൾ സന്തോഷിക്കാൻ പറ്റില്ല അപ്പോൾ സന്തോഷത്തിൽ തന്നെയാണ് ജീവിതം ഈ മരക്കാരും നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ സിനിമ നിങ്ങളുടെ രണ്ടുപേരുടെ ഓരോ സിനിമ കഴിയുമ്പോഴും ഇതിനേക്കാൾ മികച്ച വേറൊരെണ്ണം വരാനിരിക്കുന്നു എന്നൊരു സൂചന നൽകാറുണ്ട് എപ്പോഴും നിങ്ങളുടെ സംസാരത്തിൽ രണ്ടുപേരും അത് പറയാറുണ്ട് ഇനി അടുത്ത ഇതിനേക്കാൾ വലിയൊരു പ്രോജക്റ്റിലേക്ക് ഞങ്ങൾ ഇനി എത്ര അടുത്ത വലിയ ഇതിനേക്കാൾ വലിയൊരു പ്രോജക്റ്റിലേക്കാണ് ഞങ്ങൾ കണ്ണു നട്ടിരിക്കുന്നത് അത് ഏതാണ്ട് വളരെ അടുത്ത് തന്നെ നമ്മൾ പറയും സംഭവിക്കട്ടെ സംഭവിക്കട്ടെ
അതെ ഇത് ഇത് 25 വർഷം എടുത്തു അപ്പോൾ ഇനി 25 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആയിരിക്കും ചിലപ്പോൾ 2 വർഷത്തിനുള്ളിൽ നടക്കും സംഭവിക്കട്ടെ എന്തായാലും എല്ലാവിധ ആശംസകളും അതോടൊപ്പം മരക്കാർ എന്ന് പറയുന്ന ഒരു ചരിത്ര സിനിമയാണ് ഈ ചരിത്ര സിനിമയിൽ ഞങ്ങൾ മോഹൻലാൽ ആരാധകർക്ക് മുണ്ടും മടക്കി കുത്തിയ മോഹൻലാലിനെയോ മീശ വിരിക്കുന്ന ലാലേട്ടനെയോ ഒന്നും കാണാൻ പറ്റില്ല എന്നോട് ഇങ്ങോട്ട് അപ്പോൾ എന്തായാലും കുഞ്ഞാലി മരക്കാർ ഇത് രണ്ടും ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങയുടെ ഒരു ആരാധകൻ എന്നോട് പറഞ്ഞു പറ്റിയ ലാലേട്ടനോട് ഒന്ന് മീശ ഒന്ന് ഞാൻ മീശയെ താടിയും കൂടെ വെച്ചിരിക്കല്ലേ അപ്പോൾ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ മരക്കാർ വലിയ വിജയമാകട്ടെ മലയാള സിനിമയുടെ ഒരു തിരിച്ചുവരവിന് അത് വലിയ പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു